സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ശ്ലീഹ തിമോത്തിക്കുള്ള ലേഖനം അവസാനിപ്പിച്ചു പോകുന്ന പോക്കിന് ലോകത്തിന്റെ അധികാരത്തിന് നേരെ ഒരു കനത്ത പ്രഹരം കൂടി ഏൽപ്പിക്കുകയാണ്. 1 തിമോത്തി 6:13-10. അവിടെ വിരിയുന്ന ദൈവസ്തുതി ഡോക്സോളജിയിൽ നിരവധി ദൈവിക വിസ്മയങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. അതിൽ നിന്ന് നാം സ്വീകരിക്കേണ്ട വിശ്വാസ പാഠങ്ങളുമുണ്ട്. 1 തിമോത്തി 6:11-12 ഭാഗങ്ങളിൽ 6 പുണ്യങ്ങൾ തിമോത്തി ശീലിക്കണം എന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. നീതി, ദൈവഭക്തി എന്ന ആദ്യഗണം ദൈവവുമായി നാം പാലിക്കേണ്ട സുദൃഢ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. വിശ്വാസം, സ്നേഹം എന്ന രണ്ടാമത്തെ ഗണമാകട്ടെ സഹചരമായി നാം പാലിക്കേണ്ട സുഹൃതങ്ങളെ കുറിക്കുകയാണ്. സ്ഥിരത, സൗമ്യത എന്നിവ നമ്മെ ദ്രോഹിക്കുന്നവരുടെ മുൻപിൽ പോലും പ്രകടിപ്പിക്കേണ്ട സുഹൃതങ്ങളുമാണ്. വിശ്വാസത്തിന് വേണ്ടി നല്ല പോരാട്ടം നടത്താനും നിത്യജീവനെ മുറുകെ പിടിക്കാനുമാണ് നാം തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും വിളിക്കപ്പെട്ടതെന്നും ശ്ലീഹ ഇതുവഴി ഓർമ്മിപ്പിക്കുകയാണ്. ലോകം മുഴുവൻ്റെ മുൻപിൽ നാം ഇത് ഏറ്റുപറഞ്ഞിട്ടുള്ളതുമാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതാരംഭത്തെയും ക്രൈസ്തവ ജീവിതത്തിലെ അനുദിന വഴികളെയും വിജയപൂർവകമായ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയെയും പ്രതിനിധാനം ചെയ്യുന്ന വാക്കുകൾ തന്നെയാണിത്. തിമോത്തി ഈ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷകനാണ്. നാഥന്റെ വരവിൽ അവന് അനുയോജ്യമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അവൻ ഇതിനായി നിയോഗിക്കപ്പെട്ടതാകട്ടെ അവന് ലഭിച്ച ദൈവിക വിളിയാലുമാണ്. ഇങ്ങനെ യഥാക്രമം തിമോത്തിയുടെ വർത്തമാനകാലം, ഭാവി, ഭൂതകാലം എന്നിവ ഒരു ക്യാൻവാസിൽ ശ്ലീഹ വിവരിക്കുകയാണ്. തിമോത്തി എന്നതിന് പകരം നമ്മുടെ പേരുകൾ ചേർത്ത് വായിച്ചാലും ഇതിന് അർത്ഥഭംഗം വരാതെ മനസ്സിലാക്കാനാകും. തിമോത്തിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം പകർന്നു കൊടുത്തിട്ട് അങ്ങനെ തന്നെ ആ ജീവിത വിശുദ്ധി പാലിക്കാനുള്ള ഒരു കൽപ്പന കൂടി ശ്ലീഹ ഇന്ന് പകരുന്നുണ്ട്. 1 തിമോത്തി 6:13. കാരണം അവൻ ജീവദായകനായ ദൈവത്തിൻ്റെ സന്നിധിയിലും ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലും നിലകൊള്ളുന്നവനാണ്. ദൈവവുമായുള്ള സജീവ ബന്ധത്തിൻ്റെ സൂചന തന്നെയാണിത്. മാത്രമല്ല, ക്രിസ്തുനാഥൻ്റെ തന്നെ ജീവിത സാക്ഷ്യം അതിന് മാതൃകയും തുണയുമാണ്. പീലാത്തോസിൻ്റെ കാലത്ത് സാക്ഷ്യം നൽകിയ ക്രിസ്തുനാഥൻ, അത് പീലാത്തോസിൻ്റെ വിധി പ്രകാരം അവൻ മരിച്ചതിൻ്റെ ഓർമ്മ മാത്രമല്ല, പീലാത്തോസ് നാടുവാണ കാലത്ത് തന്നെ അവൻ ചെയ്ത ദൈവരാജ്യത്തിൻ്റെ മഹാശക്തി പേർന്ന സാക്ഷ്യങ്ങളുടെ ഓർമ്മ കൂടിയാണ്. ലോകത്തിൻ്റെ അധികാരിയെ തൻ്റെ കുരിശിനാൽ തകർത്തവൻ, യോഹന്നാൻ 12:31. ആർട്ടെമിസിനെ മാത്രമല്ല, റോമൻ ചക്രവർത്തിമാരെയും ആരാധിച്ചിരുന്ന എഫേസോസിൻ്റെ കപട ആരാധനയുടെ ഹൃദയത്തിൽ ശ്ലീഹ ഇന്ന് ആഞ്ഞടിക്കുകയാണ്. റോമാക്കാരുടെ കയ്യിൽ കൊല്ലപ്പെട്ട ക്രിസ്തു അവൻ രാജാതിരാജനും നാഥന്മാരുടെ അധിനാഥനുമാണ്. അവൻ്റെ രണ്ടാം വരവിനെ ശ്ലീഹ സാധാരണയായി ഉപയോഗിക്കുന്ന പരൌസ്യ എന്ന വാക്കുകൊണ്ടല്ല കുറിക്കുന്നത്, എപ്പിഫനേയ എന്നാണ്. ചക്രവർത്തിമാരുടെ എഴുന്നള്ളത്തിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണത്. യഥാർത്ഥ വിശ്വസാമ്രാട്ട് ദൈവം തന്നെയാണെന്ന് ശ്ലീഹ അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുകയും അത് വിശ്വാസത്തിൻ്റെ പ്രമാണമായി പകരുകയും ചെയ്യുന്നു. ഇന്ന് സങ്കീർത്തനം 100 ഈ സർവാധിരാജനെ തന്നെയാണ് വാഴ്ത്തുന്നത്. മനുഷ്യരോ വിഗ്രഹങ്ങളോ ദേവന്മാരോ അല്ല ഇസ്രായേലിൻ്റെ രാജാവ്, ജീവനുള്ള കർത്താവായ ദൈവം മാത്രമാണ്. ഇന്ന് ശ്ലീഹ പറയുന്നത് പോലെ ജീവദായകനായ ദൈവം, തെയോസ് സുഗോണോട്ടെസ്. ഈ സങ്കീർത്തനം 1 പ്രമാണത്തെ ആരാധനയിൽ ആവിഷ്കരിക്കുന്നതാണെന്ന് കരുതപ്പെടുന്നു. 1 പ്രമാണത്തിൻ്റെ ഉത്സവ ലഹരി. ആ കൽപ്പനയാകട്ടെ ജീവദായകനായ ദൈവവുമായി സജീവ ബന്ധത്തിലായിരിക്കുക എന്നുതന്നെയുമാണല്ലോ. പൗലോസ് അതുകൊണ്ട് തന്നെയാണ് ഒരു കൽപ്പന തിമോത്തിക്ക് പകരുന്നത്. ഇന്ന് സുവിശേഷത്തിൽ വിളകളുടെയും നിലങ്ങളുടെയും ഉപമ നാഥൻ പകരുകയാണ്. അതിലും ജീവന്റെ വിത്തുകൾ പാകുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട്. അവൻ പാകുന്നവ നാം അനുയോജ്യമായി സ്വീകരിക്കണമെന്നും ഒടുവിൽ യോഗ്യമായ ഫലം പുറപ്പെടുവിക്കണമെന്നും. ഇവിടെയും തിമോത്തിയിൽ എന്ന പോലെ ഒരു ത്രികാല ചരിത്രം നമുക്ക് വായിച്ചെടുക്കാനാകും. വിതയ്ക്കപ്പെട്ട വിത്തിൻ്റെ ഒരു ഭൂതകാലം, ദൈവം നമ്മിൽ ആരംഭിച്ചവ, ഒരു വർത്തമാനകാലവുമുണ്ടതിന്, ഈ വിത്ത് നമ്മിൽ എങ്ങനെ വളർന്നേറുന്നു എന്ന്, പിന്നെ ഒരു ഭാവി കാലവും, അത് എത്രമേൽ ഫലമണിയുന്നു എന്ന്. ഈ വചനത്തെ സ്വീകരിച്ച് ഉത്തമവും നിർമ്മലവുമായ ഹൃദയത്തിൽ അതിനെ പരിപോഷിപ്പിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുന്നവർ ഭാഗ്യവാന്മാർ. ലൂക്ക 8:15. ഇത് പുതുസൃഷ്ടിയായി തീർന്ന, നവസമൂഹമായി തീർന്ന നമ്മുടെ ക്രിസ്തീയ വ്യക്തിത്വം തന്നെയാണ്, ക്യാരക്ടർ ഓഫ് ഗോഡ്സ് പീപ്പിൾ. ആ നല്ല സ്വഭാവം അനുവർത്തിക്കുവാനുള്ള ആർജവം കൂടി നാം കാണിക്കണം.
ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന കുപ്പർത്തീനോയിലെ വിശുദ്ധ ജോസഫ് പറയും, ദൈവിക ദാനം തന്നെയായ ഇച്ഛാശക്തി, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമർപ്പണം. നമ്മുടെ ഇച്ഛാശക്തി നാം സ്വന്തമെന്ന പോലെ ഉപയോഗിക്കുകയാണ്. പക്ഷേ നാം നന്മകൾ ചെയ്യുമ്പോഴെല്ലാം അത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണല്ലോ. എല്ലാ നന്മകളും ദൈവത്തിൽ നിന്ന് വരുന്നു. അതിനാൽ മനുഷ്യൻ്റെ ആകെയുള്ളൊരു സമ്പാദ്യം, യുണീക്ക് പൊസിഷൻ എന്നത് ദൈവാനുസൃതമായ ഈ ഇച്ഛാശക്തി തന്നെയാണ്. ശ്രീഹ പറയുന്നു, ഈ പോരാട്ടത്തിൽ നീ തനിച്ചല്ല, നാഥൻ നിന്റെ മുന്നിലുമുണ്ട്, ചാരയുമുണ്ട്. അതിനാൽ ക്ഷമയോടും സൗമ്യതയോടും നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാം. ലൂക്ക 8:15.